മന്ത്രിസഭ പുനഃസംഘടന പരിധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന്റെ അറിയിപ്പ് അവരെ ലഭിച്ചിട്ടുണ്ടോ? എന്റെ സിംഗാജി നോക്കി അത്രയും കാര്യം ദയവ് ചെയ്തിട്ട് അല്ല, എന്തായാലും കണ്ണൂരിനൊരു പുതിയ മന്ത്രി എന്നുള്ളൊരു സന്തോഷം തരുന്ന കാര്യമല്ലേ. അതൊക്കെ തീരുമാനമെടുക്കേണ്ട ആളുകള് ഉചിതമായ സമയത്ത് തീരുമാനമെടുത്തപ്പോ പറയാന്നല്ലാതെ ഇതൊക്കെ നിങ്ങൾക്കറിയാലോ. ഞാനിപ്പോ അതായാലും ഇതൊന്നല്ലെങ്കിലും ഇതുപോലെയാണല്ലോ ഞാൻ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കൂടി മക്കളുടെ കൂടെ അല്ലെ ജോലിയാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് അതൊരു വിഷയമല്ല, അതങ്ങനെ വരികയോ യോഗം നടക്കുന്നുണ്ട്. അപ്പൊ അതില് ഈ കാര്യങ്ങൾ എന്തായാലും ചർച്ചയാവുമല്ലോ. മന്ത്രിസഭ പുനഃസംഘടനയെ ബന്ധപ്പെട്ട് രണ്ടര വർഷം എന്നുള്ളൊരു ടേം ഉണ്ടല്ലോ. അതിലുണ്ട്, അതിന്റെ അടുത്ത ആളുകള് തീരുമാനമെടുത്ത ആളുകള് നടപ്പിലാക്കാൻ കഴിയുന്ന കരുത്തും ശക്തിയും ഉള്ള വ്യക്തികളാണ് ഓരോ. അതുകൊണ്ട് അതിലൊന്നും എനിക്കൊരു പെട്ട കാര്യമില്ലല്ലോ. അത് അതിനെക്കുറിച്ചൊരു ശ്രമം അതൊന്നും അതിന് ഇതുവരെ നടന്നില്ല. അല്ല, 20-ാമത്തെ യോഗം നമ്മുടെ കേന്ദ്ര വിരുദ്ധ സമര പരിപാടികളുണ്ട് LDFന്റെ, അതിൻ്റെ പരിപാടികൾക്ക് രൂപം കൊടുക്കാനുള്ളതാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. 20-ാം തീയതി കഴിഞ്ഞ് 21-ാം തീയതി അവിടെ ഒരു മാർച്ചും ഉണ്ട് ഞങ്ങൾക്ക് പങ്കെടുക്കുന്ന. പിന്നെ ഓരോന്നും ചെറുതും വലുതായി നടക്കുന്നുണ്ട്. ഞാനിപ്പം 17-ാം തീയതി പോകും. 18-ാം തീയതി ഞങ്ങളുടെ കോൺഗ്രസ് എസിൻ്റെ കർഷക കോൺഗ്രസിൻ്റെ രാജ്യ മാർച്ചുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുണ്ട്. ഇങ്ങനെ വിവിധ സംഘടനകൾ കേന്ദ്രത്തിൻ്റെ തെറ്റായ നയങ്ങൾക്കും കേരള വിരുദ്ധ നിലപാടുകൾക്കും എതിരായിട്ട് മാറ്റം നടത്തുന്നു. അതിൻ്റെ ആവശ്യമില്ല. തീരുമാനം എടുത്ത ഒരു തീരുമാനവും അവിടെ ഉണ്ട്. അതിനെക്കുറിച്ചൊരു ചർച്ചയുടെ ഒരു ആവശ്യമില്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇടതുമുന്നണിയിലുള്ള തീരുമാന പ്രകാരം തന്നെ കാര്യങ്ങളെല്ലാം നടക്കും തന്നെയാണ് കരുതുന്നത്. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, തീരുമാനമെടുത്തവര് ഇതൊക്കെ നടപ്പിലാക്കാൻ കഴിയുന്ന കഴിവും കരുത്തും ശക്തിയും നിശ്ചയദാർഢ്യമുള്ളവരാണ്. ഇങ്ങനെയാന്ന് പറഞ്ഞു ശരി. അത് നൽകിയേ സ്വീകരിക്കും. എന്നല്ലാതെ എനിക്ക് നിങ്ങൾക്കറിയാലോ ഞാൻ ഈ സ്ഥാനത്തുണ്ടായിരുന്ന ഞാൻ ഇതുപോലെയാണ് പ്രത്യേക പദവികൾ വെച്ചുകൊണ്ട് അതിന്റെ ആലങ്കാരികതയും അതിന്റെ ഒന്നുമില്ലല്ലോ. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള ആരെങ്കിലും ഇടതുപക്ഷ നേതാക്കളോ അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കോ കാര്യങ്ങളോ അതിന്റെ ആവശ്യകത ഇല്ലല്ലോ. ഒന്ന് അതിന്റെ ആവശ്യകത ഇല്ലല്ലോ. ആ സമയമാകുമ്പോ അത് തീരുമാനമെടുത്ത ആളുകൾ നടപ്പിലാക്കും എന്നല്ലാതെ അതിന്റെ ഇടയിൽ പോയി ഒന്നും പറയേണ്ട കാര്യമോ ചർച്ച നടത്തേണ്ട കാര്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതാണ് ഇത്രയേ ഉള്ളൂ എന്നെ സംബന്ധിച്ച്. എന്തായാലും കണ്ണൂരിന് ഒരു മന്ത്രി ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയുണ്ട്. അതൊന്നും അതിനൊന്നും അതിനൊന്നും ഉത്തരം പറഞ്ഞിട്ട് വെറുതെ ഞാൻ പിന്നെ ഈ വിവാദങ്ങളിലോ വിഷയങ്ങളിലോ അകപ്പെടുന്ന ഒരു ആളല്ല നിനക്കറിയാലോ. അത് എന്നെ കൊണ്ട് അതുണ്ടാവും പ്രതീക്ഷിച്ചു എന്തിനാ വെറുതെ വിഷയങ്ങൾ. അതാണ് സമയമാകുമ്പോൾ തീരുമാനമെടുത്തവർ തീരുമാനിക്കും. ഇതാണ് എനിക്ക് പറയേണ്ടത്. ആ തീരുമാനമെടുത്തവർ ഒക്കെ നടപ്പിലാക്കാൻ കഴിവുള്ള കരുത്തിന്റെ ചൈതന്യങ്ങളാണ്. അപ്പൊ തീരുമാനിക്കും ആ സമയത്ത്. അതിന് മുമ്പ് ഒരു ഒന്നും പറയേണ്ട കാര്യമില്ല ആർക്കും എന്നാണ് എന്റെ നീതമായ വിശ്വാസം. അതെയല്ലേ, അഭിവാദ്യങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു.